എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ 2023 ഓണക്കാലം നമുക്ക് മുമ്പിലെത്തി. ഒത്തിരി വിഭവങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാമൊന്നും ഭയങ്കര വലിയ ഈ പറഞ്ഞ പോലെ ഡിമാൻഡ് ചെയ്യുന്നൊന്നുമില്ല. പക്ഷേ കഴിഞ്ഞ ഓണക്കാലത്ത് നമ്മൾ ചെയ്യാൻ വിട്ടുപോയ അല്ലെങ്കിൽ കഴിഞ്ഞ ഓണക്കാലത്ത് ചെയ്യാൻ ഉറപ്പ് വന്നിരുന്ന കുറച്ച് വിഭവങ്ങൾ അല്ലേ ഇത്തവണത്തെ ഓണത്തിന് നമ്മൾ ചെയ്യുന്നുണ്ട്. നമുക്ക് ചെയ്യാണ്. അച്ഛന് കുറച്ച് യാത്രകളുണ്ട്. അതിന് മുമ്പായിട്ട് അച്ഛനെ നമ്മൾ പിടിച്ചു നിർത്തി നമ്മൾ ഷൂട്ടിരിക്കുകയാണ്. അപ്പം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ആദ്യമായി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഓണം സീരീസിന്റെ ഫസ്റ്റ് വീഡിയോ ഇന്ന് പരിചയപ്പെടാം അല്ലേ. അപ്പൊ എല്ലാവരും എൻജോയ് ചെയ്യുക. റംബൂട്ടാൻ പച്ചടി അല്ലേ ഇന്നത്തെ വീഡിയോ? റംബൂട്ടാൻ പച്ചടിയാണ് ഓണക്കാലത്തെ ഫസ്റ്റ് വീഡിയോ ആണ്. വീഡിയോയിലേക്ക് റംബൂട്ടാൻ പച്ചടിയാണ്. 600 ഗ്രാം റംബൂട്ടാൻ എടുത്തിട്ടുണ്ട്. അതിന് വേണ്ടത് 200 ഗ്രാം ശർക്കരയാണ്. 200 ഗ്രാം ശർക്കര നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. പിന്നെ പച്ചടിക്ക് നമ്മൾ അരച്ച് ചേർക്കാൻ വേണം. അരച്ച് ചേർക്കുന്നില്ല, ശരിക്കും ഇത് നല്ലോണം ഒന്ന് മിക്സിക്കകത്ത് നല്ലോണം ഒന്ന് പൊടിച്ചെടുത്ത് ചേർക്കുന്നതാണ് ഈ നാളികേരം. 1 കപ്പ് നാളികേരം. അപ്പോൾ 1 കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട്. കടുക് തളിക്കാനുള്ള മുളക്, കടുക്, കറിവേപ്പില, കടുക് തളിക്കാനുള്ള വെളിച്ചെണ്ണ കുറച്ചുകൂടെ വെച്ചിട്ടുണ്ട്. പിന്നെ വെള്ളം. ഇത്രയും ഐറ്റംസാണ് റംബൂട്ടാൻ പച്ചടി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നാളികേരം ആദ്യം തന്നെ ഒരു ഒന്ന് മിക്സിക്കകത്ത് ലേശം കടുക് ചേർത്ത് ചതച്ചെടുക്കാം. അതിന് നമ്മുടെ സ്ഥിരം സഹായി ദാസ് എന്നോടൊപ്പം ഉണ്ട്. അപ്പോൾ ദാസിൻ്റെ കൊടുത്തയക്കാം. ദാസ് വേണം. ഇത് പൊടിച്ചു കൊണ്ടുവന്നാൽ പൊടിച്ച് ചാരയണ്ട നല്ലോണം പൊടിച്ചു കൊണ്ടുവന്നാൽ റംബൂട്ടാൻ ഇതിലേക്ക് ഇടുന്നു. റംബൂട്ടാൻ മൂടാൻ മാത്രം നമ്മൾ വെള്ളം ഒഴിക്കണം. കാര്യം വളരെ സോഫ്റ്റ് ആണെങ്കിലും ഇത് ഇത്തിരി വേവുള്ള സാധനമാണ്. കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നമ്മളൊരു 1.5 സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. 2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. നമുക്ക് തീ കൊടുക്കാം. ഇത് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഇത് വെന്ത് വരാനായിട്ട് കുറച്ച് സമയമെടുക്കും. ആ സമയത്തിനുള്ളിൽ നമുക്ക് ശർക്കര ഉരുക്കി അരച്ചടിക്കാം. ശർക്കര ഇത് 200 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. 600 ഗ്രാം റംബൂട്ടാണ്, 200 ഗ്രാം ശർക്കര. ശർക്കര നമുക്ക് ഉരുക്കാം. ഉരുക്കാനുള്ള വെള്ളം വളരെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. റംബൂട്ടാൻ വെന്ത് വരേണ്ടതുകൊണ്ട് ശർക്കര ഉരുക്കി വരേണ്ടതുണ്ട്. ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ശർക്കര ശരിക്കും ഉരുക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അതിൻ്റെ തീ കെടുത്തി വയ്ക്കാം. റംബൂട്ടാൻ്റെ വേവ് എന്തായെന്നുള്ളത് നോക്കാം. എന്നാൽ അത് തിളച്ച് വരുന്നതേ ഉള്ളൂ. ഇത് തിളച്ച് കുറച്ച് നേരം കൂടി തളിയത് വെന്ത് കുറേശ്ശെ ഇതിൻ്റെ ഈ മുകളിലത്തെ തൊലി ഇങ്ങനെ കുറേശ്ശെ വിട്ടു വരും. നല്ലോണം വിട്ടു വരില്ല. പക്ഷേ ഇത് ശരിക്കും റംബൂട്ടാൻ ആൾക്കാർക്കൊരു സംശയം ഉണ്ടാകാം. ഇതിൻ്റെ അകത്ത് കുരുല്ല, ആ കുരു എന്ത് ചെയ്യുന്നുള്ള. നമ്മൾ മാമ്പഴ പച്ചടി നമ്മൾ വയ്ക്കുമ്പോൾ, ചെറിയ മാമ്പഴം കൊണ്ടുള്ള മാമ്പഴ പച്ചടി വയ്ക്കുമ്പോൾ ശരിക്കും നമ്മൾ ആ മാങ്ങയുടെ അണ്ടി മാറ്റി വയ്ക്കാനാണ് ചെയ്യുക. അതുപോലെ തന്നെ റംബൂട്ടാൻ്റെ പച്ചടി ഉപയോഗിക്കുമ്പോൾ റംബൂട്ടാൻ്റെ കുരു മാറ്റി വയ്ക്കണം. ബാക്കിയുള്ള അതിൻ്റെ ഫ്ലഷ് എല്ലാം കൂടി നിങ്ങൾക്ക് കിട്ടുന്നതാണ് അതിൻ്റെ ശരിക്കും പച്ചടി നല്ലത്. പക്ഷേ നമ്മളിതിൻ്റെ ഫ്ലഷ് മാത്രമായിട്ട് നമ്മൾ പച്ചടി വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി അങ്ങോട്ട് വെന്തങ്ങോട്ട് അവിഞ്ഞിട്ട് നമുക്കൊരു ഒരു സാധനം ഇതിൽ നിന്ന് ഒരു കിട്ടാതെ ഒരു മെറ്റീരിയൽ. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യണം. രണ്ടൊരു കാര്യമുള്ളൂ, എൻ്റെ കുരു മാറ്റി വയ്ക്കണം എന്നുള്ളൂ. എന്തായാലും ഇതാ കുറേ സമയം കൂടി ഇരിക്കും. അതൊന്നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം. റംബൂട്ടാൻ ശരിക്കും വെന്ത് കഴിഞ്ഞു. ഇനി നമ്മളിതിൻ്റെ വെള്ളം കംപ്ലീറ്റ് വരട്ടണം. ഇത് കുറച്ച് വഴറ്റണം. വരട്ടിട്ട് നമ്മളിതിൻ്റെ വെള്ളം കംപ്ലീറ്റ് വറ്റിക്കാം. വെള്ളം കംപ്ലീറ്റ് വറ്റിയതിന് ശേഷം ആണ് നമ്മളിതിലേക്ക് ശർക്കര ചേർക്കുക. നമുക്ക് വഴറ്റി തീർക്കാം, മിക്സ് ചെയ്യാം. വെള്ളം കംപ്ലീറ്റ് വറ്റട്ടെ. ഇപ്പോഴും വറ്റാനുണ്ട് കുറച്ച് വെള്ളം കൂടി. വറ്റിയതിന് ശേഷം നമുക്ക് നല്ലോണം ഇത് ഇളക്കി 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 ഇത് നമുക്ക് വഴറ്റി തീർക്കേണ്ടി വരും. ദൈവത്തിനെ നിങ്ങൾക്ക് വേറിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഇതൊക്കെ കുരു ഇങ്ങനെ വിട്ട് നിൽക്കുന്ന കാണാൻ പറ്റും. ഇതങ്ങോട്ട് കുരു മാറ്റി വയ്ക്കണം. നമ്മളിത് കഴിക്കുന്ന സമയത്തിൻ്റെ ഫ്ലഷ് മാത്രം ഉപയോഗിക്കുക, കുരു മാറ്റി വയ്ക്കുക. വെള്ളം ലേശം കൂടി വറ്റാനുണ്ട്. അപ്പോൾ ദാസാണ് നമ്മുടെ സന്തത സഹചാരി. ഇത് കടുക് ചേർത്തല്ലോ, കടുക് ചേർത്ത് 1 സ്പൂൺ കടുക് ചേർത്തിട്ട് നല്ലോണം ചതച്ച് വെച്ച നാളികേരം. നമ്മളിത് ഇതിൽ അവസാനം മാത്രം ആടിയേണ്ടാണ്. നമുക്ക് എന്തായാലും ഇപ്പോൾ ഇത് വാങ്ങി വയ്ക്കാം. ഇവിടെ നമ്മളിപ്പോൾ ശർക്കര ഉരുക്കി അരിച്ച് വെച്ചിരിക്കുന്നതാണ്. നമുക്കിതുകൂടി ഇതിലേക്ക് ആടിയാം. ഇനി ശർക്കരയുടെ വെള്ളം കൂടി വറ്റണം. അതിന് കുറച്ച് സമയം എടുക്കും വീണ്ടും.
ഈ ശർക്കരയുടെ വെള്ളം കൂടി വറ്റണം. നല്ല ഡ്രൈ ആവണം. നല്ല ഡ്രൈ ആയാലേ അതിനാ നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് കിട്ടുള്ളൂ. അത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ അരിക്ക് പച്ചടിക്ക് ഉണ്ടാവുക. നാളികേരം കൂടി ചേർക്കുമ്പോൾ ലേശം വൈറ്റിഷ് ആവും മാത്രം. അപ്പോൾ ഈ ഓണക്കാലത്ത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വെറുതെ റംബൂട്ടാൻ എല്ലാവരും വാങ്ങുന്നുണ്ട്, റംബൂട്ടാൻ എല്ലാവരും കഴിക്കുന്നുണ്ട്. അതിന് ഇങ്ങനെ ഒരു ഉപയോഗം കൂടി ഉണ്ടെന്നുള്ള മനസ്സിലാക്കുക. നമ്മൾ നോക്കിയാൽ കാണാം ഇത് ശർക്കരയുടെ വെള്ളമൊക്കെ വറ്റിട്ടങ്ങനെ വളരെ ഡ്രൈ ആയിട്ടിരിക്കുന്ന ഒരു റംബൂട്ടാനൊക്കെ അങ്ങോട്ട് ചുങ്ങിയിട്ട് വളരെ ഡ്രൈ ആയി. നമ്മൾ ഇത്ര ഡ്രൈ ആയി കഴിയുമ്പോഴാണ് നമ്മൾ ഇതിലേക്ക് നാളികേരം ചേർക്കണം. അത് ഒരു കപ്പ് നാളികേരം കടുക് ചേർത്ത് നല്ലോണം ചതച്ചാണ്. അപ്പോൾ കഴിയും. ഇതാണ് പച്ചടി. നമ്മളിതിലേക്ക് കടുക് തളിച്ച് അതിൻ്റെ പരിപാടി തരും. റംബൂട്ടാൻ പച്ചടി ഒന്നര ടീസ്പൂൺ കടുകാണ് ഇട്ടത്. 3-4 വറ്റലമുളക് ചെറുതായിട്ട് നുറുക്കിയത്. 2 കതിർപ്പ് കരിയേപ്പില. വറവ് ഗംഭീരം ചമച്ച് ഞങ്ങൾക്ക് ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ റംബൂട്ടാൻ പച്ചടി കഴിഞ്ഞു. ഇത് ഞങ്ങളുടെ സൈറ്റ് സൂപ്പർവൈസർ, പ്രധാന ടേസ്റ്റ് മേക്കർ, ഞങ്ങളുടെ പ്രധാന ഓർഗനൈസർ, അങ്ങനെല്ലാം കൊണ്ടും ഞങ്ങളുടെ കൂട്ടത്തിൽ വർഷങ്ങളായി ഉള്ള ഒരാളാണ്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിന് തന്നെ കൊടുക്കാം. അതിൻ്റെ ടേസ്റ്റ് അറിയാം. ഇത് പുറത്ത് എവിടെയോ ആണ്. ഒരു ചൂട്, ചെറിയ ചൂടൊക്കെ നമുക്കൊരു വിഷയമാണ്. നിങ്ങൾ കഴിച്ചാൽ മതി. റംബൂട്ടാൻ പച്ചടി ഇങ്ങനെയാണ് ഉണ്ടാക്കുക. മറ്റൊരു വിഭവമായി അടുത്ത ദിവസം.